കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുന്ന ഒരു പുതിയ കാര്യമല്ല. EMSന്റെ കാലത്തും പല സമയങ്ങളിൽ പാർട്ടിക്ക് തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. 1969 മുതൽ 81 വരെ തുടർച്ചയായ തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. മണ്ണിൽ പുഴുക്കളെ പോലെ ജീവിച്ചിരുന്ന മഹാഭൂരിപക്ഷം പേർക്ക് മണ്ണിൽ അവകാശം സ്ഥാപിക്കാൻ അവസരമൊരുക്കിയ കാർഷിക ബന്ധന നിയമം, ഭൂപരിഷ്കരണ നിയമം, അതേപോലെ സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസ നയം, ഇവയെല്ലാം നടപ്പിലാക്കിയ EMS സർക്കാരിനെയും തോൽപ്പിച്ചിട്ടുണ്ട് കേരളം. കേരളം EMSന് ശേഷം എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി സഖാവ് തോമസ് ഐസക് നടത്തിയ പ്രഭാഷണം വളരെ വൈജ്ഞാനിക പ്രദമായിരുന്നു. നമ്മുടെ വോട്ട് ശതമാനം ഏറ്റവും കുറഞ്ഞ ഒരു നിലയിൽ വന്നിരിക്കുന്ന വേളയിലാണ് EMSന് ശേഷം കേരളം എന്നുള്ള വിഷയം ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ പലർക്കും വിജയത്തിൻ്റെ നാളുകളേക്കാൾ EMSന്റെ ഭാവം ബോധ്യപ്പെടുന്നത് പരാജയത്തിൻ്റെ നാളുകളിലാണ്. EMSന്റെ കാലവും അനുക്രമമോ അനുസ്യൂതവുമായിട്ടുള്ള വിജയത്തിൻ്റെ കാലമായിരുന്നിട്ടില്ല. 69 മുതൽ 81 വരെ തുടർച്ചയായ തിരിച്ചടികൾ നമ്മുടെ പ്രസ്ഥാനം നേരിട്ടിട്ടുണ്ട്. പക്ഷെ ഓരോ തിരിച്ചടിക്ക് ശേഷവും ഒന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, എന്തുകൊണ്ടതുണ്ടായി, എൻ്റെ പശ്ചാത്തലം എന്ത്, ഇത് തുറക്കുന്ന പുതിയ സാധ്യതകൾ എന്ത്. EMSന്റെ ലേഖനം കൃത്യമായിട്ട് ദേശാഭിമാനിയിൽ ആഴ്ചകൾ കഴിഞ്ഞിട്ടല്ല, രണ്ട് ദിവസത്തിനുള്ളിൽ വരും. അത് എല്ലാവർക്കും വലിയ ആത്മവിശ്വാസവും പ്രത്യാശയും നൽകുന്ന ഒന്നായിരിക്കും ആ ലേഖനങ്ങൾ. EMSന് പകരം വെക്കാൻ ഇന്നും നമ്മോടൊപ്പം വേറെ ആരില്ല. അതുകൊണ്ട് പാർട്ടി കൂട്ടായിട്ട് ഇതിൻ്റെ കാരണങ്ങൾ ചർച്ച ചെയ്ത് ജനങ്ങളുടെ മുമ്പാകെ വെക്കും. പക്ഷേ ഇന്നലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞ ചില നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ആദ്യം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ വോട്ട് ശതമാനം ഏറ്റവും കുറഞ്ഞു പോയത്? നിശ്ചയമായിട്ടും പാർലമെൻറ്റ് ഇലക്ഷനിലെ വോട്ടിംഗ് പാറ്റേണും അസംബ്ലിയിലെ വോട്ടിംഗ് പാറ്റേണും കേരളത്തിൽ എല്ലാ കാലത്തും 2004 ഒഴികെ വളരെ വ്യത്യസ്തമായ അനുഭവമാണ്. എന്നാൽ ആ ഗണത്തിൽപ്പെടുത്തി മാറ്റാവുന്നതല്ല തിരിച്ചടി. കാരണം നമ്മുടെ അടിസ്ഥാന വോട്ടിൻ്റെ ഒരു ഗണ്യമായ ഭാഗത്ത് ചോർച്ച വന്നിട്ടുണ്ട്. രണ്ടാമത്തെ പ്രശ്നം ഞാൻ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്, EMSന് ശേഷം കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ ഗതിയിൽ എന്ത് മാറ്റം വന്നു? EMSനെ ഏറെ അലട്ടിയിരുന്ന ഒരു കാര്യം, ഈ സാമൂഹ്യക്ഷേമ നേട്ടങ്ങളൊക്കെ കേരളത്തിലുണ്ടായിട്ടും കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ച മുരടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. EMSന്റെ അവസാന കാലമായപ്പോഴേക്കും ഇതിലൊരു ഗതിമാറ്റം വന്നു തുടങ്ങിയിരുന്നു. പക്ഷെ EMSന് ശേഷമാണ് നമ്മുടെ സാമ്പത്തിക വളർച്ച ഇങ്ങനെ മാറ്റം വന്നതെന്ന് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടത്. 88 വരെ 2.9% മാത്രമാണ് കേരളത്തിൽ പ്രതിപക്ഷം സമ്പദ്ഘടന വളർന്നുകൊണ്ടിരുന്നത്. അത് 6% ഉയർന്നു. പ്രതിശീർഷ വരുമാനം എടുത്താൽ 87-88 വരെ 1% താഴെയാണ് ഒരു വർഷം പ്രതിശീർഷ വരുമാനം വർദ്ധിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിനുശേഷം 9% വെച്ചാൽ ഓരോ വർഷവും വർദ്ധിച്ചത്. ഇന്ത്യ രാജ്യത്തൊരു സംസ്ഥാനത്തും ഇത്ര വലിയ വേഗതയിലുള്ള പ്രതിശീർഷ വരുമാന വർധനമുണ്ടായിട്ടില്ല. ആ പ്രവണത ഇന്നും തുടരുന്നുണ്ട്, ക്ഷീണമൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഇതിൻ്റെ ഫലമായിട്ട് ഒരു പുത്തൻ ഇടത്തരക്കാര്, ഒരു സമ്പന്ന വർഗം കേരളത്തിൽ വളർന്നു വന്നിട്ടുണ്ട്. 30% പേരെങ്കിലും ജനസംഖ്യ വരെ ചെറുതല്ലത്. ഒരു 30% പരമ ദരിദ്രരായിട്ട് തന്നെ
സർക്കാരിന്റെ സഹായം കൊണ്ട് ദാരിദ്ര്യം, തീവ്ര ദാരിദ്ര്യം ഇല്ലെങ്കിലും ആ ഗണത്തിൽപ്പെടുത്തുന്നവരുണ്ട്. അപ്പോൾ രണ്ടാമത് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രശ്നം, ഈ സമ്പന്ന ഇടത്തര വർഗത്തിൻ്റെ വളർച്ച, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്ത്? മൂന്നാമത്തത്, ഇ എം എസിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഹിന്ദുത്വ വർഗീയതയുടെ വളർച്ചയാണ്. അതിന്ന് ബി ജെ പിയുടെ വോട്ട് ശതമാനം 29% എത്തിച്ചിട്ടുണ്ട്, 25% എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് 16% ഉണ്ടായിരുന്നെങ്കിലും, ഓ സോറി കേട്ടോ, 19% കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് 16% ഉണ്ടായെങ്കിലും അസംബ്ലി ആയപ്പോഴേക്കും 12 അവിടെ നിന്നുള്ളതാണ് ഈ വളർച്ച. ഇത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവവികാസമാണിത്. ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ നാലാമത്തെ പ്രശ്നം, ഇ എം എസിനെ വളരെ അലട്ടിയിരുന്നൊരു കാര്യമാണ് നമ്മുടെ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ദുർബലമാണ്. ഈ നവോത്ഥാനം വലിയ സ്വാധീനം ചെലുത്തിയ ഹൈന്ദവ സമൂഹത്തിലെ ഉൽപ്പതിഷ്ണുക്കളാണ് ഇടതുപക്ഷത്തേക്ക് സ്വാഭാവികമായിട്ട് എത്തിച്ചേർന്നത്. എങ്കിൽ എന്നാലും ഇത്തരത്തിലൊരു രാസപരിണാമം നടക്കാത്ത മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇടതുപക്ഷം ദുർബലമായിരുന്നു. അത് മറികടക്കാൻ എന്ത് മാർഗം എന്നുള്ളത് നമ്മൾ പല രീതികളിൽ പരിശോധിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ തുടർഭരണം, കഴിഞ്ഞ ഇലക്ഷൻ അങ്ങനൊരു മാറ്റം വന്നു എന്നൊരു തോന്നലുണ്ടാക്കി. എന്നാൽ അന്ന് അങ്ങനെയില്ല. ഈ കേരള രാഷ്ട്രീയത്തിൻ്റെ സവിശേഷത എന്തുകൊണ്ടിങ്ങനെ, എന്താ തടസ്സം ഇന്ന് എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. അവസാനമായിട്ട്, ഈ സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങളിൽ, സ്ഥിതിഗതികളിൽ സാധാരണക്കാരൻ്റെ പ്രതികരണം എങ്ങനെയാണ്? അവൻ്റെ സമരങ്ങൾ, പോരാട്ടങ്ങൾ. പക്ഷെ അതോടൊപ്പം തന്നെ ഇ എം എസിൻ്റെ വലിയൊരു സംഭാവനയുണ്ട്. സാധാരണക്കാർക്ക് തങ്ങളുടെ ദൈനംദിന ജീവിതത്തെ സ്വാധീനിക്കുന്ന, ഭാഗതയം ഉറപ്പിക്കുന്ന കാര്യങ്ങളിൽ നേരിട്ടിടപെടുന്നതിനുള്ള ഒരു ജനാധിപത്യ ഇടം കേരളത്തിൽ സൃഷ്ടിച്ചു. അതാ ജനകീയ ആസൂത്രണം. അങ്ങനെയുള്ള ഇടപെടൽ സാധ്യത ഇന്നെന്ത്? ഈ 5 പ്രശ്നങ്ങളാണ് വളരെ ചുരുക്കി ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ട് വിസ്തരിക്കാൻ പറ്റത്തില്ല, വളരെ ചുരുക്കി മാത്രമേ പ്രതിപാദിക്കുന്നുള്ളൂ. 35% നമ്മുടെ വോട്ട് കുറയുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മുടെ നിന്ന് നമ്മൾ ഉറച്ചു കരുതിയിരുന്ന ഒരു വിഭാഗം, അത് വോട്ട് കഴിഞ്ഞിട്ടുള്ള കണക്കിലൊക്കെ ആ ഉറച്ച വിശ്വാസം തെളിയുന്നുണ്ട്, നമ്മോടൊപ്പം നിന്നില്ല. ആരായിരിക്കും ഇവര്? ജാതിയും മതമൊക്കെ നിൽക്കട്ടെന്ന്, കേരളത്തിലെ വോട്ടിംഗ് പാറ്റേണിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരുപാട് സർവേകളുണ്ട്. അതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ വരുമാനം കുറയുംതോറും കുടുംബങ്ങളുടെ ഇടതുപക്ഷ സ്വാധീനം വർദ്ധിക്കുമെന്നുള്ളതാണ്. കേരളത്തിലെ 80% വോട്ടും ഇടതുപക്ഷത്തിന് കിട്ടുന്നത് ഏറ്റവും താഴത്തുള്ള 50% പേരുടെ വോട്ടിൽ നിന്നാണ്. ഇപ്പം ഇവിടെയാണ് ഒരു ഇടർച്ച, ഇവിടെ കൂടി ഒരു ഇടർച്ച വന്നിരിക്കുന്നു. അതിനുള്ള കാരണം എന്ത്? അതിനുള്ളൊരു കാരണം ഇന്നലെ ഗോവിന്ദൻ മാഷിവിടെ പറഞ്ഞു, ഞാൻ പത്രത്തിൽ വായിച്ചതാണ്. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം പാവങ്ങൾക്ക് നാം ഉറപ്പ് നൽകിയ പല ആനുകൂല്യങ്ങളും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു ചേർന്നു. ഈ ആനുകൂല്യങ്ങളൊക്കെ സൃഷ്ടിച്ചത് നമ്മൾ തന്നെയാണ്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം കൊണ്ട് ജനങ്ങൾ ആരുടെയും ഔദാര്യമായിട്ടല്ല ഒന്നും കാണുന്നത്. 1600 പെൻഷനായാലും മറ്റെന്തായാലും തങ്ങളുടെ അവകാശമായിട്ടുള്ള, നമ്മളും അതിൽ അഭിമാനിക്കേണ്ടതാണ്. ഇങ്ങനെ അഭിമാനബോധമുള്ള മനുഷ്യരെ കേരളം സൃഷ്ടിച്ചു എന്നുള്ളതിൽ സ്വാഭാവികമായിട്ട് ഇവയ്ക്ക് ഒരു വിഘ്നം വന്നത് വലിയ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനൊരു സ്ഥിതിവിശേഷം മറികടക്കുന്നതിനാവശ്യമായിട്ടുള്ള
വികസന തന്ത്രം ആവിഷ്കരിച്ചു എന്നുള്ളതാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ സംഭാവന. EMS അവസാന നാളുകളിൽ EMS വളരെ അലട്ടിയ ഒരു കാര്യം, EMS സഹപ്രവർത്തകരും സ്വാതന്ത്ര്യത്തിനും മുമ്പും 57 എല്ലാമായി രൂപകൽപ്പന ചെയ്ത കേരളത്തിന്റെ വികസന തന്ത്രം അത് കാലഹരണപ്പെട്ടിട്ടുണ്ട്. സാമൂഹ്യക്ഷേമത്തെ മാത്രം ആസ്പദമാക്കി മുന്നോട്ട് പോയാൽ പറ്റില്ല. ഉൽപാദനം വർദ്ധിക്കണം, തൊഴിലുണ്ടാവണം, ഈ സേവനങ്ങളുടെ തന്നെ ഗുണനിലവാരം വളരെ മെച്ചപ്പെടണം. ഈ ഒരു ചിന്തയിലാണ് EMS ജനകീയ ആസൂത്രണത്തിൽ എത്തിച്ചേർന്നത്. അപ്പോഴേക്കും ഒരു കാര്യം കൂടി സംഭവിച്ചു, കേരളത്തിന് സാമ്പത്തിക വളർച്ചയുടെ വേഗതയും കൂടി. അപ്പൊ നമ്മൾ ചിന്തിച്ചേക്കാം, പിന്നെ എന്താ പ്രതിസന്ധി, എന്താ പ്രശ്നം? വളർച്ചയ്ക്ക് വളർച്ചയുണ്ട്, ക്ഷേമത്തിന് ക്ഷേമമുണ്ട്, പിന്നെ നമ്മൾ എന്തിനാ വേവലാതിപ്പെടുന്നത്? രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മുടെ അഭ്യസ്തവിദ്യരായ തലമുറയ്ക്ക് അനുയോജ്യമായ തൊഴിലുകൾ കേരളത്തിൽ ഉണ്ടാവണില്ല. ഇത് ഗൾഫിലും വിദേശത്തും എല്ലാം കുടിയേറിയുകൊണ്ട് നമ്മളെ പ്രശ്നം പരിഹരിച്ചുകൊണ്ടിരിക്കണേ. പക്ഷെ അത് കുറഞ്ഞാലോ? അത് സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങിയാലോ? അതുകൊണ്ട് ഇത് അടിയന്തരമായിട്ട് കേരളത്തിൽ തന്നെ നല്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള വ്യവസായങ്ങൾ വരണം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള പുതിയ നിക്ഷേപത്തെ ആകർഷിക്കുന്നതിന് ഏറ്റവും വലിയ തടസ്സം നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങളാണ്. ബഡ്ജറ്റിലെ പണത്തിന്റെ നല്ലൊരു പങ്ക് വിദ്യാഭ്യാസത്തിനോ ആരോഗ്യത്തിനോ ഒക്കെ വേണ്ടി ചെലവഴിക്കുമ്പോൾ ബാക്കി റോഡ്, പാലം, പാർക്ക്, വൈദ്യുതി ഇതിനൊക്കെ വേണ്ടി ചെലവഴിക്കുന്നതിന് ആവശ്യമായ പണം ഉണ്ടാവില്ല. നമ്മുടെ പൊതു നിക്ഷേപം സർക്കാരിന്റെ മുതൽമുടക്ക് പശ്ചാത്തല സൗകര്യങ്ങളിൽ കഴിഞ്ഞൊരു 3 പതിറ്റാണ്ടായിട്ട് ദേശീയ മറ്റു സംസ്ഥാനങ്ങളുടെ ശരാശരിയുടെ പകുതിയേ വരത്തുള്ളൂ. അതുകൊണ്ട് ഭയങ്കരമായ ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിസിറ്റ് ഉണ്ട്. അതെങ്ങനെ മറികടക്കാം? നമ്മുടെ ബഡ്ജറ്റിൽ നിന്നുള്ള പണം എടുത്ത് റോഡും പാലവും കെട്ടിടമൊക്കെ പണിയാൻ പോയാൽ അഞ്ഞ് നീട്ടിവെക്കാൻ പറ്റില്ല. അതൊക്കെ വേണമെന്നുള്ളത് അത് പാവങ്ങൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കുറക്കുന്നിലേക്ക് നയിക്കും. അതേസമയത്ത് പണ്ടത്തെ പോലെ ക്ഷേമാനുകൂല്യങ്ങൾക്കൊക്കെ ഊന്നൽ നൽകിയാലോ ഈ പശ്ചാത്തല സൗകര്യത്തിന്റെ ഒക്കെ അവസ്ഥ തുടരും. അതുകൊണ്ടാണ് നമ്മൾ നയപരമായ ഒരു തീരുമാനം എടുത്ത് കഴിഞ്ഞ സർക്കാർ ബഡ്ജറ്റിൽ നിന്നല്ല, ഈ പശ്ചാത്തല സൗകര്യങ്ങൾക്ക് ബഡ്ജറ്റിന് പുറത്ത് പണം കണ്ടെത്തണം. സർക്കാർ പിന്നീട് 10ഓ 30ഓ വർഷം കൊണ്ടത് കൊടുക്കും. അതിന്റെ തുക വില കൂട്ടിവെക്കുന്നില്ല. മോട്ടോർ വാഹനങ്ങളുടെ പകുതി അത്രേ ഉള്ളൂ. അത് ഈ തിരിച്ചടവിന് വേണ്ടി കൊടുക്കും. അതിനുള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് എന്തോ, കടമേടി ചെയ്യാൻ പറ്റുന്നത് എന്തോ, അത് കിഫ്ബി എന്ന് പറയുന്ന സ്ഥാപനം ചെയ്യണം. അങ്ങനെയാണ് നമ്മളിപ്പോൾ 70,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾക്ക് അനുവാദം തുടങ്ങിയിട്ടുള്ളത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും നമുക്കിത് കാണാൻ കഴിയില്ല. നമ്മുടെ സ്കൂളുകൾ മെച്ചപ്പെട്ടു, ആശുപത്രി മെച്ചപ്പെട്ടു, റോഡുകൾ എത്ര വേഗം മാറുന്നു, ഇങ്ങനെ പലതും. ബഡ്ജറ്റിലോ നമ്മുടെ ക്ഷേമാനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു, ഒരു കുറവും വരുത്തിയിട്ടില്ലെന്ന്. കോവിഡ് കാലത്ത് എത്ര വലിയ സംരക്ഷണമാണ് ഒരുക്കിയത്. അപ്പോഴല്ലേ പെൻഷൻ 1600 ആക്കിയത്. എങ്ങനെയത് സാധിച്ചത്? ഇത് സാധിച്ചതൊന്ന്, കേന്ദ്രത്തിൽ നിന്ന് വിലപേശി നമ്മൾ കൂടുതൽ തുക മേടിച്ചു. നമുക്കറിയായിരുന്നു ധനകാര്യ കമ്മീഷന്റെ ശുപാർശ വിഷയങ്ങൾ വന്നപ്പോൾ തന്നെ നമ്മുടെ നികുതി വിഹിതം ഗണ്യമായിട്ട് കുറയും. BJP ആണെങ്കിലോ ഇങ്ങനെ നികുതി വിഹിതം കുറയുമ്പോൾ ഏതെങ്കിലും സംസ്ഥാനത്തിനും വലിയ കമ്മി വന്നിട്ടുണ്ടെങ്കിൽ ആ നികത്താൻ സ്പെഷ്യൽ ഗ്രാന്റ് നൽകും. അതാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്. അതും ശുപാർശ ചെയ്യുന്ന ധനകാര്യ കമ്മീഷനാ. BJP കമ്മീഷനോട് പറഞ്ഞു ഇത് പാടില്ല, ഇത് വേണോ ഇങ്ങനൊരു കാര്യം, അത് കമ്മീഷൻ പരിശോധിക്കണമെന്ന്. ഇതിനെതിരായിട്ടാണ് ദേശവ്യാപകമായിട്ടുള്ള പ്രചാരണം നാം നടത്തിയത്. തിരുവനന്തപുരത്ത്, വിജയവാഡയിൽ, പുതുശ്ശേരിയിൽ, ഡൽഹിയിൽ, ചാണ്ടിഗറിൽ, ഈ ഇടപെടലിൻ്റെ വലിയ പ്രചാരണത്തിൻ്റെയും ഇന്ത്യയിൽ അക്കാഡമിക് സമൂഹത്തെല്ലാം വളർന്നു വന്ന ഒരു നിലപാടിൻ്റെയും പ്രതിഫലനം
ധനകാര്യ കമ്മീഷനുണ്ടായി. നമുക്ക് 50,000 കോടി രൂപ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടി. അതുകൊണ്ട് നികുതി വരുമാനത്തിൻ്റെ ഇടിവ് അതിലൊരു നമ്മുടെ ബഡ്ജറ്റിനെ ബാധിച്ചില്ല. അതുകൊണ്ടാണ് അന്യാദൃശ്യമായ രീതിയിൽ നമ്മൾ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത്. അത് പണം കൂടുതലുണ്ടായിട്ടില്ല, പണം അങ്ങനെ പാവങ്ങൾക്ക് കൊടുക്കാനുള്ള മനസ്സും കൂടി ഉണ്ടായിട്ടാണ് കേട്ടോ. കോവിഡ് കാലത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ കടം മേടിച്ച പണം 7% അതിൽ 300,000 കോടി രൂപയാണ് വർഷാവസാനം ചെലവാക്കാതെ ട്രഷറി ഇട്ടിരുന്നത് പാവങ്ങൾക്ക് കൊടുത്തുകൂടെ. നമുക്ക് ഈ 300,000 കോടി എന്ന് മനസ്സിലാവണമെങ്കിൽ എന്നറിയാവോ, ഒരു 3 ദിവസം ട്രഷറിയിൽ പണം ചെലവാക്കാതെ കിടന്നു കഴിഞ്ഞാൽ അത് റിസർവ് ബാങ്ക് എടുത്ത് ഇന്ത്യ ഗവൺമെന്റ് സെക്യൂരിറ്റിയിൽ ഇടും. അത് നമുക്ക് സന്തോഷമാവും, ട്രഷറി കിടന്നുകൊണ്ട് നമുക്ക് പലിശയൊന്നും കിട്ടത്തില്ല. ഇന്ത്യ സർക്കാരിൻ്റെ ട്രഷറി ബിൽസിലാണെങ്കിൽ 3% കിട്ടും. അങ്ങനെ നോക്കിയപ്പോഴാണ് 300,000 അങ്ങനെ ബാക്കിയില്ലാതിരുന്ന സംസ്ഥാനം കേരളമാണ്. പണമുണ്ട്, കൊടുക്കാനുള്ള മനസ്സുണ്ട്. അപ്പോൾ ഒരു ഫൈൻ ബാലൻസ് ഉണ്ട്. ഒരു വശത്ത് ബഡ്ജറ്റിന് പുറത്ത് പശ്ചാത്തല സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള വലിയ ഇടപെടൽ, അതിനോടൊപ്പം തന്നെ അത് പാവങ്ങളുടെ ചെലവിലല്ല, ഇന്ത്യയിലൊക്കെ ചെയ്യുന്ന പോലെ പാവങ്ങൾക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ട് തന്നെയാണ്. ഈ ബാലൻസിലാണ് ഒരു തെറ്റ് വന്നിരിക്കുന്നത്. എന്താ സംഭവിച്ചത്? കേന്ദ്ര സർക്കാരിൻ്റെ ഉപരോധമാണെന്ന് സാമാന്യ ധനകാര്യ ബോധമുള്ളവർക്കൊക്കെ അറിയാം. ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് അനന്തമായി കിട്ടില്ല, 4 വർഷം കൊണ്ട് അവസാനിക്കും. ആദ്യ വർഷം തന്നെ പാതി അങ്ങോട്ട് കിട്ടും, 25,000, പിന്നെ 15,000, 10,000, 5,000 തീർന്നു. ഇപ്പൊ 2021 ആകുമ്പോഴേക്കും നമ്മുടെ ബഡ്ജറ്റിലെ ഞെരുക്കം ശക്തമാവും. കൂടാതെ ഒന്നുകൂടി ഉണ്ടായിരുന്നു, GST കോമ്പൻസേഷൻ 5 വർഷത്തേക്കാണ്, അതും അവസാനിക്കുകയാണ്. ഇപ്പം നമ്മുടെ ബഡ്ജറ്റ് വളരെ ഞെരുക്കത്തിലാവും എന്ന് സാമാന്യ യുക്തി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. എങ്കിലും നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, സർവകാര്യങ്ങളൊക്കെ ഞെരുക്കും. അപ്പോഴാണ് കേന്ദ്ര സർക്കാർ നമ്മളെ വെട്ടാൻ തീരുമാനിച്ചത്. എന്ത് ചെയ്തു? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ കിഫ്ബി എടുക്കുന്ന വായ്പകൾ, ആ വായ്പകളൊക്കെ സർക്കാരിൻ്റെ വായ്പയാണെന്നും പറഞ്ഞ് നമ്മുടെ സാധാരണഗതിയിൽ എല്ലാ വർഷവും 30,000, 35,000 കോടി രൂപ വായ്പ എടുക്കാൻ വാദം ഉണ്ടാവും, അതിൽ നിന്ന് വെട്ടിക്കുറച്ച്. അത്രയും വരുമാനം ബഡ്ജറ്റിൽ കുറഞ്ഞാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുവരെ ഉണ്ടായിരുന്ന നിയമം മാറ്റിയാണ്. ഞങ്ങൾ ഭാവിയിൽ ഇനി കിഫ്ബി വായ്പ എടുത്താൽ നിങ്ങളുടെ സാധാരണഗതിയിലുള്ള ബഡ്ജറ്റിൽ നിന്ന് കുറയ്ക്കുമെന്നല്ല പറയണേ, ഇതുവരെ എടുത്ത വായ്പ ഇന്ന് ഞങ്ങൾ കുറക്കുന്നു മുൻകാല പ്രാബല്യത്തോടുകൂടി. അതുകൊണ്ടാണ് ഞാൻ ഉപരോധം എന്ന് വിളിക്കുന്നത്. ഇത് ഈ സാമ്പത്തിക പ്രതിസന്ധി ഇങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയ സമരം 2 നിലപാടുകളെക്കുറിച്ചാ. ഒരു നിലപാട് കേന്ദ്രം സൃഷ്ടിച്ചിരിക്കുന്നതാണ്, നിങ്ങളുടെ പെൻഷൻ തടയുന്നത് കേന്ദ്രമാണ്, നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങൾ നിർമ്മാണത്തെ തടസ്സപ്പെടുത്തുന്നത് കേന്ദ്രമാണ്, അതുകൊണ്ട് കേന്ദ്രത്തിനെതിരെ, ആ കേന്ദ്രത്തോടൊപ്പം നിൽക്കുന്ന UDFനെതിരെ, ഇതാണ് ഒരു രാഷ്ട്രീയ നിലപാട്. രണ്ടാമത്തെ രാഷ്ട്രീയ നിലപാട്, ഇത് കേരളത്തിന്റെ പിടിപ്പോട് ഉണ്ടാക്കിയേക്കുന്നതാണ്, അല്ലെങ്കിൽ കാരണം അന്വേഷിക്കുന്നില്ല, കിട്ടിയിട്ടില്ല എന്നുള്ളത് മാത്രം പറയാം. ഇതാണ് UDFന്റെയും BJPയുടെയും രാഷ്ട്രീയ നിലപാട്. ആ കേരളത്തിലെ ജനമനസ്സുകളുടെ ഉള്ളിൽ ഈ രണ്ടാമത് പറഞ്ഞ നിലപാടിനാണ് കൂടുതൽ അംഗീകാരം നേടിയത്. നമ്മൾ പരാജയപ്പെട്ടു, നമ്മുടെ നിലപാട് കൃത്യമായി എത്തിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത്? പരാജയപ്പെടുന്നതിന് മുഖ്യ കാരണം നമ്മൾ പറയാത്തതുകൊണ്ടല്ല, കഴിഞ്ഞൊരു 5 വർഷക്കാലത്തിനിടയിൽ, 4 വർഷക്കാലത്തിനിടയിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ, UDF, BJP, പിന്നെ കുറച്ച് പണ്ഡിതന്മാരും ഉണ്ടാക്കിയിട്ടുള്ളൊരു പൊതുബോധ്യമുണ്ട്, കേരളം വലിയ കടക്കണിയിലേക്ക് പോവുകയാണ്, ശ്രീലങ്ക പോലെ ആവാൻ പോവുകയാണ്, ഈ കടം മേടിച്ച് എങ്ങനെ തിരിച്ചടക്കണത്, ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞിന് എത്രയാണ് രൂപ കടബാധ്യതയുള്ളത്, ഒരു പ്രാഥമിക പരിശോധനയ്ക്ക് പോലും നിൽക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ പറയണ മുഴുവനെ. ഞാനിപ്പോൾ സമയ ചുരുക്കം പോലും അതിന് മറുപടി പറയാൻ നിൽക്കുന്നില്ല. ഇത് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു കടക്കിണിയിലേക്ക് കേരളം നീങ്ങി എന്നത് പൊതുബോധ്യമായി തീർന്നപ്പോഴോ കേന്ദ്രം ചെയ്യുന്ന നടപടികളൊക്കെ ഈ തെറ്റു തിരുത്താനല്ലേ ഇതെങ്ങോട്ട് ഈ കേരളം പോണത്? പല കാരണങ്ങളുണ്ടാവാം, പക്ഷെ ഇത് പ്രധാനപ്പെട്ട കാരണം. ഈ കേന്ദ്രത്തെ പ്രതിരോധിക്കുന്നതിന്
നമ്മള് കേരളത്തെ പിടിച്ചുകുലുക്കുന്ന ഒരു പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വൈകാരികമായി കേരളത്തെ തകർക്കാൻ നോക്കുന്നതിനെ ചെറുക്കാൻ വേണ്ടി ഞങ്ങൾ വരുന്നു എന്നുള്ളത്, ഇതിന് കാരണം ആശയപരമായിട്ട് കേരള ജനതയെ ഈ വിദ്വാന്മാരെല്ലാം കൂടി നിരായുധരാക്കി തീർത്തു, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വോട്ടിന്റെ 80% വരുന്ന താഴത്തുള്ള 50% പേര് അവര് നമുക്കെതിരായിട്ട് നിലപാട് സ്വീകരിച്ചത്. ഇതാണ് ആദ്യത്തെ ചോദ്യത്തിൽ പറയുന്നത്. രണ്ടാമത്തെ പ്രശ്നം, ഇങ്ങനെയൊക്കെ അഭിപ്രായ രൂപീകരണത്തിന് മുൻകൈയെടുത്താരാ? കേരളത്തിലെ സമ്പന്നവർഗമാണ്, പുതിയ സമ്പന്നവർഗമാണ്. EMS കാലത്ത് കേരളത്തെ അസമത്വം, ഇപ്പൊ പിക്കറ്റി ഒക്കെ പറയുന്ന അസമത്വം ഇല്ലേ, ആ അത് കണക്കാക്കുകയാണെങ്കിൽ വിവിധ ജില്ലകൾ തമ്മിൽ പ്രതിശീഷ കുടുംബ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൃഷിയും കാർഷികേതര മേഖലയും തമ്മിലുള്ള വ്യത്യാസം, ഈ അസമത്വമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു. കേരളത്തിൽ മാത്രമാണ് ഈ അനുഭവം. എന്നാൽ പുത്തൻ പരിഷ്കാരങ്ങൾ നടപ്പാക്കി തുടങ്ങിയ കാലം മുതൽ അസമത്വം വർദ്ധിക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായിട്ട് നല്ല വരുമാനമുള്ള ഒരു വിഭാഗം ഇടത്തരക്കാർ വന്നിട്ടുണ്ട്. ഈ ഇടത്തരക്കാർ പണ്ടത്തെ ഇടത്തരക്കാരല്ല. കേരളത്തിലെ പണ്ടത്തെ ഇടത്തരക്കാരിൽ സ്വാധീനം സാംസ്കാരികമായിട്ടൊക്കെ ഉള്ളവരെല്ലാവരും ഇടതുപക്ഷ ഉൽപ്രതിഷ്ഠുക്കള സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയൊക്കെ നിൽക്കുന്നവർ, അവരതിൻ്റെയൊക്കെ മുന്നിൽ വന്നു നിന്നത്. എന്നാൽ ഇന്നത്തെ പുതിയ സമ്പന്നവർഗം ഉയർന്നു വരുന്നത്, അവര് ഇന്നിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒപ്പം നിന്നുകൊണ്ട് അവരുടെ സാമൂഹ്യ അഭിമാനവും അംഗീകാരവും കൂടാൻ പോകുന്നില്ല. പണ്ടങ്ങനെയല്ല, ഒരു അഭിമാനമാണ് പാർട്ടിയോടൊപ്പം നിൽക്കുന്നതിന്. അവര് അവരുടെ സാമ്പത്തിക ശേഷിക്കനുസൃതമായിട്ടുള്ള ഒരു സാമൂഹ്യ പദവി നേടുന്നതിന് അവര് കാണുന്നത് പുതിയ ജാതി സംഘടനകളുടെ തലപ്പത്ത് വരാം. ഏത് ജാതി സംഘടന എടുത്ത് നോക്കിക്കോളൂ, ഈ പുതിയ സമ്പന്നവർഗമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ഇനി BJP ആയാലും വലിയ കുഴപ്പമില്ല ആ എന്നൊരു നിലപാടിലേക്ക്. BJP മാത്രമല്ല, BJP ആയാലും കുഴപ്പമില്ല എന്നുള്ള നിലപാടിലേക്ക്. കേരളത്തിലെ EMS ശേഷമുള്ള രാഷ്ട്രീയവും സമൂഹവും പരിശോധിക്കുമ്പോൾ ഈയൊരു സമ്പന്നവർഗത്തിൻ്റെ സ്വാധീനം, അതിനോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി തീരുന്നത്. നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ അഡ്രസ്സ് ചെയ്തത്? അവരുടെ ചില താല്പര്യങ്ങൾ, പശ്ചാത്തല സൗകര്യ വികസനം തന്നെ. യഥാർത്ഥത്തിൽ കേരളം ഇങ്ങനെ പിന്നോക്കം കിടക്കുന്നു, ഞങ്ങൾക്ക് ഇനി വേണ്ടത് നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ രൂക്ഷമാണ് അവർക്ക് മറ്റു ചിന്തകളിലുള്ള സ്വാധീനം. മൂന്നാമത്തെ പ്രശ്നം, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വളർച്ച. അത് EMS ശേഷമുള്ളൊരു പ്രതിഭാസ്. കേരളത്തിലെ സമൂഹത്തില് ഈ വർഗീയ രാഷ്ട്രീയം, RSS ഏറ്റവും കൂടുതൽ ശാഖയൊക്കെ ഉള്ള പ്രദേശമാണെങ്കിലും ഏറ്റവും സ്വാധീനം, ബഹുജന സ്വാധീനം കുറഞ്ഞ പ്രദേശമായിരുന്നു കേരളം. അതിന് നമ്മളൊക്കെ അഭിമാനം കൊള്ളുകയും അഹങ്കരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാത്രം കഴിവുകൊണ്ടൊന്നുമല്ല കേട്ടോ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള ദർശനം സമൂഹത്തിൽ നവോത്ഥാനത്തിന്റെ ഭാഗമായി വന്ന സംസ്ഥാനത്ത് നല്ല മനുഷ്യനാവണമെങ്കിൽ ഹിന്ദു ആവണമെന്നും പറഞ്ഞ് ആരെങ്കിലും വന്ന വില പോവും. അതുകൊണ്ടാണ്. എന്നാൽ EMS ശേഷം ഇത്തരത്തിലുള്ള നവോത്ഥാന മൂല്യങ്ങൾക്ക് വലിയ ഇടിവ് വന്നിട്ടുണ്ട്. എന്തിന്? യുക്തിവാദത്തിൽ പോലും, അതാണല്ലോ എത്രയോ ആന്തരികമായിട്ടാണെങ്കിലും പഴയ ആചാരങ്ങളെ അന്ധവിശ്വാസങ്ങളെ കേൾക്കുന്ന ചിന്താഗതി, അതിൽ പോലും മുസ്ലിം വിരോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പുതിയ രവീന്ദ്രൻ സിദ്ധാന്തങ്ങളൊക്കെ വന്നു. അവിടെ പോലും തുടങ്ങണം. അപ്പൊ ഇത് ഇതിനെതിരായിട്ടുള്ള പോരാട്ടം, ചെറുത്തുനിൽപ്പ്, ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം? നമ്മുടെ പാവപ്പെട്ടവര് അതൃസ്ഥ മൂലം എതിരായിട്ട് നിൽക്കുമ്പോൾ ചോയ്സ് ഉണ്ട്, BJPയിലേക്ക് പോകാം അല്ലെങ്കിൽ UDFലേക്ക് പോകാം. UDFന്റെ വോട്ടിംഗ് ശതമാനം കൂടിയിട്ടില്ല, BJPയുടെ കൂടി. അതുകൊണ്ട് വേറെ സംശയം വേണ്ട, എല്ലാവരും ഇല്ലെങ്കിലും ഗണ്യഭാഗം BJPയിലേക്ക്. എങ്ങനെ ഇത് വരുന്നു?
ആരാ ഈ പാലം പണിതത്? ഈ പാലം പണിതത് സാമുദായിക സംഘടനകളാണ്. സാമുദായിക സംഘടനകളുടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്, അതാണ് ബി ജെ പിയുടെ രാഷ്ട്രീയം ഈ സംസ്ഥാനത്ത് മാത്രം. ഒന്ന് ഹിന്ദുത്വ വർഗീയതയുടെ ഇത് എന്റെ പ്രചാരണം, മുസ്ലിം വിരോധം, അവരനോടുള്ള വിരോധം. രണ്ടാമത്തേതോ വിവിധ സാമുദായിക ജാതി സംഘടനകളുടെ ചേരുവകൾ ഉണ്ടാക്കല്. അപ്പൊ കേരളത്തിലെ EMS ഉണ്ടെന്നൊരു വലിയ മാറ്റമുണ്ട്. എന്താത്? സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്ത് സാമുദായിക സംഘടനകൾ സാമൂഹ്യ പരിഷ്കരണത്തിന് മുന്നിട്ടിറങ്ങിയ സമരം, തിരുവിതാംകൂറിലെ നിവർത്തന പ്രക്ഷോഭം സഖാവ് EMS ആണ്. മറ്റ് ദേശീയവാദികൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ പുരോഗമനപരമായ വശമുണ്ട്, അതുകൊണ്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അതിനെ പിന്താങ്ങുമെന്ന് പ്രഖ്യാപിച്ചത്. അങ്ങനെ സാമുദായിക സംഘടനകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ ഇടതുപക്ഷം സജീവമായി, അന്നത്തെ ഇടതുപക്ഷം. പക്ഷെ അതോടൊപ്പം EMS കൂട്ടരും ഒരു കാര്യം ചെയ്തു, അവിടെ പ്രവർത്തിക്കുന്നതോടൊപ്പം എല്ലാ ജാതി മതസ്ഥരും അടങ്ങുന്ന തൊഴിലാളികളുടെ സംഘടനകള്, കൃഷിക്കാരുടെ സംഘടനകള് അത് വളർത്തിയെടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട്, ഈ വർഗ സംഘടനകളുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ജാതി വിരുദ്ധ മുദ്രാവാക്യം ഉയർത്തി. ഏറ്റവും പിന്നെ പ്രകടമായിട്ട് കാണാൻ പറ്റുന്നത് കർഷക തൊഴിലാളി യൂണിയൻ കൂട്ടനാട്ടിലുണ്ടായപ്പോഴാണ്. കൂലിക്ക് വേണ്ടി മാത്രം ആയിരുന്നില്ല കേട്ടോ, തുടക്കം തന്നെ തമ്പ്രാനെന്ന് വിളിക്കില്ല, അടിയാനെന്ന് പറയില്ല, പാളെ കഞ്ഞു കുടിക്കില്ല എന്നുള്ള മുദ്രാവാക്യം വെച്ചിട്ടാ. അങ്ങനൊരു നിലപാട് സ്വീകരിച്ചപ്പോ എന്തുണ്ടായി? മഹാത്മാ ബംഗാളിയുടെ സാധുജന പരിപാലന സംഘത്തിന്റെ കുട്ടനാട്ടിലെ ശാഖ, അതിന്റെ സെക്രട്ടറി ശ്രീതങ്കൻ സംഘം വിട്ട് സംഘത്തെ കർഷക തൊഴിലാളി യൂണിയനിൽ ലയിപ്പിച്ചു. ഈ ഒരു രാസപരിണാമം നമുക്ക് കാണാമെന്ന് ഈഴവ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തില് ആലപ്പുഴയിൽ ഈ പരിവർത്തനം ഞാൻ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. ഏറിയും കുറഞ്ഞും എല്ലാം നടന്നതാണ്, ഇടത്തോട്ട് നീങ്ങി. അങ്ങനെ ഇടതുപക്ഷം ശക്തിപ്പെടുകയും ജാതിവിരുദ്ധ നിലപാട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉയർത്താൻ തുടങ്ങിയപ്പോൾ ഈ സമുദായ സംഘടന പിന്നീട് റോള് പിന്തിരിപ്പിനാണ് രാഷ്ട്രീയത്തിൽ. വൈക്കൽ സത്യാഗ്രഹത്തില് കൃഷ്ണനുള്ള സഖാവ് 14 വയസ്സുകാരൻ കാഴ്ചക്കാരനാ. 10 വർഷം കഴിയുമ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ മണിയടിച്ചു വീഴണം തല്ലേക്കാനും ഉണ്ട്. 10 വർഷം കൂടി കഴിയുമ്പോൾ പാലിയൻ സത്യാഗ്രഹം ചെങ്കുടി പിടിച്ചിട്ടാ. കൊടുങ്ങല്ലൂർ കോവിലത്തെ തമ്പുരാട്ടിമാരടക്കം വന്ന് പങ്കെടുക്കുന്ന സമരം. ഇങ്ങനെ നമ്മള് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഈ സമരങ്ങൾ ഏറ്റെടുത്തോടുകൂടിയ മാറ്റം വന്ന്. അങ്ങനെ 60കളായപ്പോ ഇവക്ക് സാമുദായിക സംഘടനകൾക്ക് ഇനി രാഷ്ട്രീയത്തിൽ സ്ഥാനവുമില്ല. സാമുദായിക കാര്യം അവരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് BJP കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഫലമായിട്ട് നമ്മുടെ പാവങ്ങളുടെ ജാതി സംഘടനകൾ, അവർ ഉൾപ്പെടുന്ന സമുദായ സംഘടനകൾ, അവരാണ് പാലം പണിത് കേട്ടോ BJP. ഇതാണ് സംഭവിച്ചത്. ഇതിനൊക്കെതിരെ ഉള്ള പോരാട്ടം എങ്ങനെ? ഇതാണ് അവസാനമായിട്ട് ഞാൻ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിനി ക്ഷേമവും ഈ പശ്ചാത്തല സൗകര്യ നിർമ്മാണം, വിജ്ഞാന സമൂഹ നിർമ്മാണം ഇതൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ആദ്യം ഒരു കാര്യം വ്യക്തമാവേണ്ടത്, സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്ത കാലത്തിന്റെ മുൻഗണനയല്ല സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോൾ പാവങ്ങൾ കൊടുക്കാനുള്ള കൊടുത്തിട്ട് ബാക്കി കിട്ടുന്ന കാര്യം എന്നതായിരിക്കും ഇടതുപക്ഷത്തിന്റെ നിലപാട്. അപ്പൊ ബാക്കിയുള്ള പലതും ചുരുക്കേണ്ടി വരും, ആവട്ടെ, അത് വേണ്ടി വരും. രണ്ടാമത്തേത്, ഇനി കിഫ്ബി വഴി വായ്പ എടുക്കാൻ കഴിയില്ലെങ്കിലോ വേറെ വഴി നോക്കണം. കിഫ്ബി വഴി വായ്പ എടുക്കുന്നതിന് അടിസ്ഥാനം എന്താ? റോഡുകൾ, പാലങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, ഇവയ്ക്ക് റവന്യൂ മോഡൽ പറ്റത്തില്ല. ഒരാൾ വായ്പ എടുത്താൽ അതിൽ നിന്നുള്ള വരുമാനം കൂടി തിരിച്ചടക്കാൻ, അതുകൊണ്ടാണ് തിരിച്ചടവ് ആവശ്യമില്ലാത്ത കിഫ്ബി ഉണ്ടാക്കിയത്. ഇനി എന്താ? ഈ നമുക്ക് വലിയ വ്യവസായ പാർക്കുകളും കാര്യങ്ങളൊക്കെയാണ് മുൻഗണന വരുന്നത്. അല്ലെങ്കിൽ റെയിൽവേ ഉണ്ടാക്കാൻ, ശബരി റെയിൽവേ ഉണ്ടാക്കാൻ പുതിയ കമ്പനി.
വായ്പയിൽ നിന്ന് സ്വകാര്യ പൊതു പങ്കാളിത്തം പി 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 മോഡലിലേക്ക് ഈ പശ്ചാത്തല സൗഹൃദ മുറിയെ മാറ്റേണ്ടി വരും. ഇന്നത് വേണമെന്നല്ല പറയണത്, പക്ഷേ നമ്മൾ കേരളത്തിലെ ഡെമോക്രാറ്റിക് പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത നിലനപാടുകള് പുതിയ സാഹചര്യത്തിൽ മാറ്റം വരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴോ ഈ പുതിയ ജനാധിപത്യ കേരളത്തെക്കുറിച്ചുള്ള ഒരു അഭിമാനം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം, ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റണമെന്ന്. അത് വളരെ പ്രധാനമാണ്. നേരത്തെ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ ഇടതുപക്ഷത്തേക്ക് വന്ന എങ്ങനെയാ, നമ്മുടെ നാട്ടിലെ പ്രശ്നം മാത്രം പറഞ്ഞുകൊണ്ടല്ല, ആഗോളമായിട്ട് സോവിയറ്റ് യൂണിയൻ, വിയറ്റ്നാം യുദ്ധം, അതല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലെ സമരങ്ങൾ, ലോകം ഇനി സോഷ്യലിസത്തിലേക്ക് അതിൽ പങ്കാളിയാവുന്ന ആവേശവും അഭിമാനവും ഒക്കെയാണ്. ഇതിനാണ് വലിയ തിരിച്ചടി ഇന്ന് ആഗോളമായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഇനി എങ്ങനെ മുന്നോട്ട്? അതിന് നമ്മളൊരു സംഭാവന ചെയ്യുകയാണ് ഈ കേരളത്തിലൂടെ എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവണമെന്ന്. എന്താ ഈ സോഷ്യലിസം എന്ന് പറയുന്നത്? വിപ്ലവം കഴിഞ്ഞിട്ട് ശരി, വിപ്ലവം എല്ലാം കഴിഞ്ഞ് അധികാരം നമ്മുടെ കയ്യിൽ, അന്ന് നമുക്ക് കുറച്ച് സോഷ്യലിസം കെട്ടിപ്പടുക്കാം. അങ്ങനെയല്ല, നാളത്തെ ലോകം ഇന്നത്തെ ഗർഭത്തിലാ രൂപം കൊള്ളുന്നത്, സമൂഹത്തിന്റെ നാളത്തെ ലോകം. സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് മാർക്സ് പറഞ്ഞത്, ലെനിൻ പറഞ്ഞത് വായിച്ചു നോക്കാം. പാരീസ് കമ്മ്യൂൺ കഴിഞ്ഞ് പാരീസ് കമ്മ്യൂൺ രൂപം നൽകിയ കമ്മ്യൂൺ, അതുപോലെ പൊതു സ്വത്തുടമസ്ഥതയുടെ രൂപങ്ങൾ, സഹകരണമടക്കം, മാർക്സ് പറഞ്ഞു, വാട്ട് ഈസ് ഇറ്റ് ഇഫ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ കമ്മ്യൂണിസം. ഇത് സാധ്യമായ കമ്മ്യൂണിസം അല്ലെങ്കിൽ പിന്നെ ഇതെന്താണ്? അത്തരത്തിലൊരു സാധ്യമായ കമ്മ്യൂണിസം ഈ ഫെഡറൽ സംവിധാനത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട്, ഈ മുതലാളിത്ത വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം. നമ്മൾ ചെറിയ അന്നന്നത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോലല്ല, ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. നമ്മൾ ജനകീയ ആസൂത്രണം സംഘടിപ്പിക്കുമ്പോൾ ഏതാണ്ട് ഇതുപോലെ ദസീലിലും പോർട്ടോ അലെഗ്രയിലും മറ്റും അധികാര വികേന്ദ്രീകരണത്തിന്റെ പരീക്ഷണം നടക്കും നമുക്കറിയത്തില്ലായിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ അറിഞ്ഞു കേട്ടോ, അത് ഷാവേസിന്റെ ഉപദേശകയായിരുന്ന മാർത്താ ഹാനക്കർ വരുമ്പോഴേ ഞാനും തിരിച്ചറിയണം പൂർണ്ണമായിട്ട്. അവർ മരിക്കുന്നതിന് മുമ്പ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഷാവേസിന്റെ 21-ാം നൂറ്റാണ്ടിലെ സോഷ്യലിസവും കേരളത്തിലെ ജനകീയ ആസൂത്രണവും എങ്ങനെ ബന്ധിപ്പിക്കാമെന്നുള്ളത്. നമ്മുടെ ഇവിടത്തെ ജനകീയ ആസൂത്രണത്തെ കുറിച്ചുള്ള പുസ്തകത്തിന്റെ സ്പാനിഷ് പോർച്ചുഗീസ് തർജ്ജമകള് നമ്മൾ അറിയാതെ തന്നെ വന്നിട്ടുണ്ട്. ലത്തീൻ അമേരിക്കൻ രാജ്യങ്ങളുടെ പ്രവർത്തനം എടുക്ക്, അവരെല്ലാവരും തന്നെ കേരളത്തിൽ നമ്മൾ 57 ചെയ്ത പല കാര്യങ്ങളും ചെയ്യണേ. അതല്ലെങ്കിൽ എൻ്റെ ഒരു പുതിയ പുസ്തകമുണ്ട്, കേരള അനദർ പോസിബിൾ വേൾഡ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വാട്ട് ഈസ് ഇറ്റ് ഇഫ് നോട്ട് അറ്റ് ഓൾ നോട്ട് പോസിബിൾ കമ്മ്യൂണിസം, അത് തന്നെ കേരളം സാധ്യമായ മറ്റൊരു ലോകം. അപ്പം ഇത് ഇറങ്ങിയിട്ട് കുറച്ച് നാളായി, മലയാളത്തിൽ തർജ്ജം ചെയ്തിട്ടില്ല. അപ്പം അതിനിടക്കാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എൻ്റെ പേരിലൊരു പുസ്തകം, പക്ഷെ ഹിന്ദുസ്ഥാനും ഒക്കെയാണ്, അതുകൊണ്ട് ഇങ്ങനെ പുസ്തകം ഞാൻ എഴുതിയിട്ടില്ലല്ലോ, ഇത് മനസ്സിലാവണമില്ല, വേറെ ഭാഷയിലാണ്, മറുഭാഷയിലാണ് എഴുതിയിരിക്കണേ. അങ്ങനെ തപ്പിപ്പിടിച്ച് വന്നപ്പോൾ ഓ ഹിന്ദുസ്ഥാനിലെ സാമൂഹ്യ വിപ്ലവം എന്ന തലക്കെട്ട് നമ്മുടെ പുസ്തകത്തിൻ്റെ മാറ്റിയിട്ട് ടർക്കിഷ് ഭാഷയിലാണ്. അതിൻ്റെ ബ്ലർബാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ ബ്ലർബിൽ പറയണേ, അങ്ങ് ദൂരെ, നമ്മളിൽ നിന്ന് വളരെ 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 കാവ്യാത്മകമായിട്ടാണ്, വളരെ വളരെ ദൂരെ ഒരു വിപ്ലവം നടക്കുന്നുണ്ട്. അത് എന്തു തരത്തിലുള്ള വിപ്ലവം നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ പോലത്തെ വിപ്ലവമാണോ, ലത്തീൻ അമേരിക്ക നടന്ന പോലെ വിപ്ലവമാണോ, സോവിയറ്റ് യൂണിയൻ നടന്ന പോലെ വിപ്ലവമാണോ? പക്ഷെ ഒരു വിപ്ലവം തന്നെ. ഈ രീതിയിൽ എഴുതിയിട്ട് നമുക്കവിടെ പോകാം, പക്ഷെ വളരെ ദൂരെയാണ്, നമുക്ക് പോകാൻ പറ്റുന്നവരില്ല. അതുകൊണ്ട് ഈ പുസ്തകം വായിക്കുക, അവിടെ നടക്കണത് അറിയുക, എന്നിട്ട് നടക്കണ കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. ഇതാണെന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ
അന്തർദേശീയ ദേശീയ പ്രസക്തി എന്ന് പറയുന്നത്, ലോകത്തിന്റെ മുന്നിൽ, ഇന്ത്യയുടെ മുന്നിൽ വേറിട്ടൊന്ന് നമ്മൾ സാധ്യമാണെന്ന് കാണിക്കുകയാണ്. അങ്ങനെ ഒരു ആവേശം രാഷ്ട്രീയ ബോധം സൃഷ്ടിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇതാണ് വലിയ ചോദ്യം. EMS ഒക്കെ സംഭാവന തരുന്ന ഒരു നവകേരളം, ഐക്യ കേരളത്തിന്റെ അജണ്ട, ആ അജണ്ടയിൽ കേരളത്തിലെ മുഴുവൻ ആളുകളെ ആവേശം കൊള്ളിച്ചില്ലേ? 57 എന്തുകൊണ്ടാണ് വിജയിച്ചത്? പല കാരണങ്ങളുണ്ട്. ഒരു കാരണം എന്താണെന്നറിയോ? ആ തെരഞ്ഞെടുപ്പില് കേരളത്തിന് എന്ത് വേണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജ്ഞാപനം ഉണ്ടായുള്ളൂ, വേറൊരു പാർട്ടിക്കും ഉണ്ടായില്ല. അതിലുള്ള അഭിമാനബോധം വളരെ പ്രധാനം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഉത്തരവായിട്ട്. പിന്നെ ബാക്കി എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയാൻ നിൽക്കുന്നില്ല, പക്ഷെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കൂട്ടായിട്ട് ചർച്ച ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് ഇന്നത്തെ ഈ വെല്ലുവിളിയെ നേരിടുക എന്നതിനെ കുറിച്ച്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്, ഞാനത് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് വഴിമാറിപ്പോയത്, നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ. അവസാനത്തെ ഒരു 10 വർഷക്കാലം EMS ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ചാണ്. തുടക്കം അവിടെ നിന്നാണ് കേട്ടോ. മദ്രാസി സർക്കാരിൽ രാജാജിയുടെ തദ്ദേശ ഭരണ കാഴ്ചപ്പാടിനെ വിമർശിച്ചുകൊണ്ട് മാതൃഭൂമി എഴുതിയ ലേഖനത്തിൽ നിന്ന് ആരംഭിക്കുന്ന പ്രയാണമാണ് ജനകീയ ആസൂത്രണത്തിൽ വന്ന് അവസാനിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്താ? നന്നാവുന്നൊന്നും ഒരു ഗ്യാരണ്ടിയില്ല കേട്ടോ, അധികാരത്തെ അടുത്തു കൊടുത്തുകൊണ്ട്. പക്ഷെ ആർക്കെങ്കിലും നന്നാവണം എന്ന് തോന്നിയാൽ അതിനുള്ള അവകാശമുണ്ട്, ചെയ്യാം, പണമുണ്ട്, അധികാരമുണ്ട്, ചെയ്യാം. ഇതാണ് ഡെമോക്രാറ്റിക് സ്പേസ് എന്ന് പറയുന്നത്. വോട്ട് ചെയ്യാനുള്ള അവകാശം മാത്രമല്ല. എന്താ EMS ശേഷം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ജനാധിപത്യ ഇടം കൂടുതൽ വികസിതമാവുകയാണോ എന്നെനിക്ക് തോന്നുന്നില്ല. അത് കൂടുതൽ ബ്യൂറോക്രാറ്റിക് ആവുന്നു, ജനപങ്കാളിത്തം കുറയുന്നു, പുതുതായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ലായ്മ, ഇങ്ങനെ എല്ലാം പോയി എന്നല്ല. ഇപ്പോഴും ആ ഇടമുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, നന്നാവണമെങ്കിൽ നന്നാവാം, അതിനുള്ള അവകാശമുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ വെല്ലുവിളികൾ നേരിടുന്നതിന് വളരെ പ്രധാനമാണ് ജനങ്ങൾ ഇതിൽ അണിനിരത്താം, ആത്മവിശ്വാസം നൽകാം. നമ്മുടെ സ്കൂള്, നമ്മുടെ ആശുപത്രി, നമ്മുടെ സഹകരണ സംഘം, നമ്മുടെ കൃഷിയിടം, ഇത് നന്നാക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ചിറങ്ങുന്നു ജാതി മതഭേദത്തിന് അതീതമായിട്ട്. അങ്ങനെ ഓരോ പഞ്ചായത്തിലും വന്നിട്ട് സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇതാണ് EMS ശേഷമുള്ള കേരളം, അതിൻ്റെ പ്രവണതകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സമയം നമ്പിയാച്ചനൊക്കെ സ്വപ്നം കൊണ്ടെടുത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. സന്തോഷപൂർവ്വം ഇങ്ങനെ വിഷയമെടുത്ത് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചതിൽ സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാനിത് സെമിനാർ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.